നമ്മുടെ ലക്നൗ യാത്രയിൽ നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ ലക്നാഡോണിലാണ്. ഇപ്പോൾ പുത്തേറ്റാവുള്ളതിൻ്റെ പുതിയ രേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലെ കൃഷിസ്ഥലമായി കാണുന്നതൊക്കെ വേനലായതുകൊണ്ടെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുക. അതാ തക്കാളി കൃഷിയൊക്കെ ആയിരുന്നു അവിടെ. ഇവിടെ നെൽകൃഷിയും ഒരാളെന്നെ മിക്സിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. നമ്മൾ ആ എളുപ്പമുണ്ടോ? ഒന്ന് മുറി കുത്തി അരച്ചുകൊണ്ട് പോവാം. മുളക് പൊടി ഇട്ട ചമ്മന്തിയല്ല, ഇന്ന് പച്ചമുളകൊക്കെ ഇട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അടുക്കളയൊക്കെ തുറന്നു. ഒരടുക്കളയിൽ അപ്പുറത്ത് ചോറൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ ഗോതമ്പ് ദോശയും ചമ്മന്തി. ഇതെന്നാ താമക്കുട്ടി? ഇതെന്നാ പാലാണോ? ഇനി ആ ചായ വെച്ചുതരാം. ഈ സ്റ്റൗ കംപ്ലൈന്റ് ആയി. ഇതിന്റെ ഓസ് ഇതുണ്ട്. ഇതാ വീർത്തത്. അവിടെ അതിലെ ഗ്യാസ് ലീക്ക് ആവുകയാണ്. കഴിഞ്ഞ ട്രിപ്പിന് നമ്മൾ പുതിയത് മിനർവായി മേടിച്ചായിരുന്നു. ദോശ ഒത്തിരി ഉണ്ടോ? ദോശ മിച്ചമുള്ള ഉച്ചക്ക് കഴിക്കാം. ഇന്നലെ വൈകിട്ടേ കുഞ്ഞിക്കിളിക്ക് സന്ധ്യയായപ്പോ വണ്ടിയെല്ലാം ഛർദ്ദിക്കാനൊക്കെ വന്നു. അത് കഴിഞ്ഞ വണ്ടി നിർത്തിയപ്പോ പാപ്പാനോട് ചോദിച്ചു, പാപ്പാനെ ഇച്ചിരി കഞ്ഞി വെക്കാൻ വന്നു. കടന്ന് കഴിച്ച് അല്ലേ? ഒരു ദിവസം കഴിച്ചോളൂ, ഒരു നേരം ഒറ്റ നേരം കഴിച്ചോളൂ കടയിൽ നിന്ന്. അല്ല കടയിലെ മതി, വീട്ടിലാണെങ്കിൽ. വീട്ടിലെ വേണ്ട. ഏതാ കുഞ്ഞുങ്ങളെ? ഇത് കുഴൽക്കണ്ട് കുത്തുന്ന വണ്ടി. കുഞ്ഞുങ്ങളെ ആ മുകളിലിരിക്കുന്ന സാധനം ഉണ്ടോ? ഇതാ ഇത്. ഇതിങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ കുത്തും. നിലത്തേക്ക് വെച്ച് അതിൻ്റെ ആ എൻജിനെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ കുഴിച്ച് 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 കുഴിച്ച്. കണ്ടിട്ടുണ്ടോ കുഴൽക്കണ്ട് കുത്തുന്നത്? ആ അങ്ങനെ കുഴൽക്കണ്ട് കുത്തുന്നത്. അതിനുള്ള വണ്ടിയാ ഇത്. ഇതേ വരുന്നത് നോക്കി. അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി പറഞ്ഞു, എന്നും ഉപ്പുമാവ് വേണം. ഉപ്പുമാവാണെ എളുപ്പമില്ലേ? ഇപ്പൊ പണി തീർന്ന് കഴിച്ചിട്ട് പോവാറു മതിയായിരുന്നു. വേഗം കടുകൊക്കെ പൊട്ടിച്ചോട്ടോ ചമ്മന്തിക്ക്. ഒരാളിവിടെ ചമ്മന്തി കൂട്ടാതെ പഞ്ചാരയിട്ട് കഴിക്കാൻ തുടങ്ങിയതാ കുഞ്ഞിക്കിളി. ചേട്ടത്തി എനിക്ക് ഇവിടെ പഞ്ചസാര കുറച്ച് തിന്നോണം കേട്ടല്ലോ. ആ വെള്ളച്ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തിയാ? ഇച്ചിരി ചമ്മന്തി എടുത്തേ. ചമ്മന്തി ചമ്മന്തി എടുത്തേ. എങ്ങനെയുണ്ട് മുത്ത? ചമ്മന്തിക്കും ദോശയ്ക്കും ഒക്കെ ടേസ്റ്റ് ഉണ്ടോ? ഇപ്പം ഞങ്ങൾ പെട്ടെന്നൊരു മഴ വന്നു. അപ്പോഴത്തേനും അതുകൊണ്ട് വേഗം ദോശയൊക്കെ കഴിച്ചിട്ട് അടുക്കളയൊക്കെ അടച്ച് ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുക. അപ്പോഴത്തേനും വെയിലും വന്നതേ. വെയിലും വന്നത്. എന്നിട്ടിപ്പോൾ 11:45 ആ. അതിപ്പോൾ എങ്ങനെ എവിടെ നിർത്തിയാലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ആൾ കൂടിയാൽ പാമ്പിയാകലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ കൂടുതലില്ല. അല്ലേ തന്നെ താമസിക്കായിരുന്നു. അല്ല കോ ഡ്രൈവർ എങ്ങോട്ട് പോയി? ഈ ടയറൊക്കെ നോക്കിയോ രാവിലെ? എവിടെ നോക്കി? അങ്ങനെ നോക്കിയാ പോരാ, അതേലൊക്കെ തട്ടി നോക്കണം. ആ നോക്ക, അത് ചെന്ന് ഒന്നുകൂടെ. ഇന്ന് അവത്തേലെ മെയിൻ ഡ്രൈവറാണോ? ആയുധം എടുത്തോണ്ട് പോ. പ്രാക്ടീസ് കൊടുക്കുക, പ്രാക്ടീസ്. ഇപ്പൊ വണ്ടി കീഴിലോട്ട് വീഴുമെന്ന് എനിക്ക് തോന്നുന്നു. അതേ തട്ടി നോക്കണം, വണ്ടിയുടെ ടയർ പോയി നോക്കണം. മാറ്റണം. എന്റെ ദൈവമേ, സ്വന്തം കൊച്ചിനെ നോക്കിയില്ലല്ലോ, അയൽക്കത്തെ കൊച്ചിനെ നോക്കിക്കോളൂ കേട്ടോ. അതൊക്കെ എഴുതാലേ പാപ്പ നോക്കിയത്, അതേ കേറി ഇരിക്കുന്നത്. അതെ എന്റെ വണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്. അയൽക്കത്തെ വണ്ടിയുടെ എല്ലാം അഴിച്ചു പറിച്ചിട്ടേക്കാണല്ലോ ഇത്. ഈ വണ്ടിയുടെ അതിന്റെ എഞ്ചിൻ പണിയാൻ വേണ്ടി അഴിച്ചേക്ക. എഞ്ചും വേണ്ടായിരുന്നു, വണ്ടിക്ക് അടുക്കള മതിയായിരുന്നു. അതെ പറക്കം തലയെ പോലെ ഇവിടെ ഇടാനേ പറ്റുള്ളൂ. ഈ ഇരിക്കുന്ന സാധനമാണ് ഗിയർ ബോക്സ്. ഗിയർ ഇന്നലെ പറിച്ചെടുക്കാൻ തുടങ്ങിയല്ലേ? ആ ഈ സാധനമല്ല, ഇതിൻ്റെ മുകളിൽ ഗിയറിൻ്റെ ലിവർ. ഇതാണ് ഗിയർ ബോക്സ് കേട്ടോ. പിന്നെ ഇതിനകത്തിരിക്കുന്ന സാധനം അതേ അപ്പഴേ ഇതാണ് കേട്ടോ, റിലീസ് വയറിങ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയുടെ മാറിയില്ലായിരുന്നു അവർ. ഇത് ടോപ്പ് ഗിയർ ഷാഫ്റ്റ്. ഗിയർ ബോക്സിനകത്ത് ഇങ്ങോട്ട് നിൽക്കുന്ന അപ്പം ഇതാണ് എഞ്ചിൻ്റെ അങ്ങോട്ട് കണക്റ്റ് ആകുന്ന സാധനം. ക്ലച്ച് കൊട്ടുമ്പോൾ ഇതുണ്ടോ, അതങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പം ആണ് എഞ്ചിന് ഈ റിലീസ് വയർ ഇങ്ങനെ അങ്ങോട്ട് തന്നിട്ട് എഞ്ചിനും ഗിയർ ബോക്സും ആയിട്ടുള്ള ബന്ധം. നമ്മൾ ഗിയർ മാറുന്ന സമയത്തൊക്കെ വിടിവിക്കുന്ന സാധനം നൂട്രാക്കുകയല്ലേ, നൂട്രാക്കുമ്പം ഇത് എഞ്ചിനാകുന്ന ഇത് ഇങ്ങോട്ട് മാറും. ആ റിലീസാകുന്നത്, അതാ റിലീസ് വയറിംഗ് എന്ന് പറയുന്നത്. ഓരോ വണ്ടികളുടെ ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ ഓരോ കമ്പനിയുടെ അനുസരിച്ച് വലിപ്പവും ഷേപ്പും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. കണ്ടല്ലോ ഇനി അതെ എഞ്ചിൻ ഇതേ അവിടെ ഇരിക്കുന്നത്. അയച്ചു വെച്ചേക്കുന്നുണ്ടോ? അപ്പൊ ആ വണ്ടിയുടെ എഞ്ചിനാ ഇത് അയച്ചു വെച്ചേക്കുന്നത് പണിയാൻ വേണ്ടിട്ട്.
അതിന്റെ മുകളിൽ ഹെഡ് എന്നൊക്കെ ഉണ്ട്, അതൊക്കെ അഴിച്ചു വെച്ചേക്ക. പിന്നെ ഇതേ ഈ സൈഡിൽ ഇരിക്കുന്ന സാധനമാണ് കംപ്രസർ കേട്ടോ. ആ അതെ അതെ ആ എയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അപ്പുറം ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അപ്പുറം അഴിച്ചിട്ടുണ്ട്, അത് വേണം അങ്ങോട്ട് നോക്കാം. ഇതാണ് ക്ലച്ച്, അതിനകത്ത് ഉണ്ടോ ആ കാണുന്ന ക്ലച്ച് ഡിസ്ക്, അകത്ത് കാണുന്നുണ്ടോ ആ സ്പ്രിംഗ് പോലിരിക്കുന്ന സാധനം, അതാണ് ക്ലച്ച് ഡിസ്ക്. അപ്പം ഇതും ക്ലച്ച് ഡിസ്ക് ഒക്കെ കണ്ടിട്ടില്ല നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം. ആ സൂര്യം കണ്ടിട്ടുണ്ടല്ലോ, വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ. ആ ശരി, ആ അപ്പോൾ അതൊക്കെ ഓർമ്മയിലുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് അതിൻ്റെ അഴിച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ, എഞ്ചിൻ്റെ മുകളിലത്തെ ബാക്കി. അതെ, അതിൽ കയറി പിസ്റ്റണൊക്കെ കിടക്കുന്നുണ്ടോ, ആ കിടക്കുന്ന പിസ്റ്റണൊക്കെ ഒരുപാട് സാധനം. ഇതെല്ലാം കൂടെ കൂടുമ്പോൾ അതെ, ആ എഞ്ചിൻ്റെ മുകളിൽ നിന്ന് അഴിച്ച ഹെഡ് ഇത് ആയിരിക്കുന്ന സാധനം അത്. പിന്നെ ഇതുണ്ടോ, ഇത് വാൽവ് കവർ, ഹെഡിൻ്റെ മുകളിൽ വാൽവിൻ്റെ കവർ വരുന്ന സാധനം, അതെ വാൽവ് കവർ. ഇത് പിസ്റ്റണ് കണക്റ്റിംഗ് റാഡ്, കണക്റ്റിംഗ് അത് തൊട്ട് കാണിച്ച്, ആ അത് കണക്റ്റിംഗ് റാഡ്, ഈ റൗണ്ടിലിരിക്കുന്ന പിസ്റ്റണ്. പിന്നെ ഇതേ ക്രാങ്കേസ്, അതിലാണ് ഓയിൽ നിൽക്കുന്നത്, എഞ്ചിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം. ഈ അഴിച്ചിട്ടേക്കുന്ന ഈ സാധനമാണ് പമ്പ് എന്ന് പറഞ്ഞാൽ, ഡീസല് എഞ്ചിനകത്തോട്ട് സ്പ്രേ ചെയ്യുന്ന പമ്പ് എന്ന് പറയല്ലേ, കേട്ടില്ലേ ആ സാധനം. ഇത് മഫ്ലറി കിടക്കുന്നത്, അതിന് തൊട്ടേതല്ലേ. ആ അതെ അതെ, അപ്പം അതിനകത്തോട്ട് ആവേണ്ട സൗണ്ട് കുറയ്ക്കുന്നത്, എഞ്ചിനിൽ നിന്ന് വരുന്ന സൗണ്ട് കുറച്ച് ഉള്ളിലേക്ക് വരുന്ന സാധനമാണ്. അതൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എഞ്ചിൻ ചില വണ്ടിയുടെ കാണത്തില്ല, ഭയങ്കര സൗണ്ട് കാണാൻ കേൾക്കത്തില്ലേ, അപ്പോൾ അത് പൊട്ടിയിട്ടാണ് അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാകും. ഇത് ആ ചേസ് തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന ക്രോസ് മെമ്പറാണ് ഫ്രണ്ടിലത്തെ, അത് എഞ്ചിൻ ഇറക്കാൻ വേണ്ടി സൗകര്യത്തിന് അത് അഴിച്ചെടുത്തേക്കുന്നതാണ്. ഏറെ സാധനമൊക്കെ ഉണ്ട് എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ, അങ്ങനെ കുറേ ഒത്തിരി ചില്ലറ സാധനങ്ങൾ ഒരുപാടുണ്ട്. അത് പെട്ടെന്നൊന്നും പറഞ്ഞാൽ എല്ലാം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുകയല്ല. അപ്പോഴേ എനിക്കറിയാവുന്ന ഒരു, ഞാനിത് പഠിച്ചിട്ടൊന്നും പറഞ്ഞതല്ല, നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞ ഓരോ സാധനത്തിൻ്റെ പേരൊക്കെയാണ്. പേരൊക്കെ ചെറിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും കേട്ടോ, ഇതൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പേരുകളാണ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജോയിൻ്റ് എന്ന് പറയും, അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. നമ്മളങ്ങനെ ആരെങ്കിലും പറയുമോ, ആരും പറയില്ല, ജോയിൻ്റ് എന്നേ പറയും. ഇതൊക്കെ വണ്ടി ഭാഷയിൽ അങ്ങനെയുള്ള വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതേ അറിയത്തുള്ളൂ. അതെ, അതിൻ്റെ മഫ്ലറ ഞാൻ കാണിച്ചില്ലേ, അത് ചെറുതല്ലേ. ഇതുണ്ടോ, ഇതിൻ്റെ എത്ര വലുതാന്ന് നോക്കിയത്, ഇതാണ് ഇപ്പോഴേ ജോയിൻ. ആ അത് തന്നെ ജോയിൻ്റ്, ആ അറിയല്ലോ. ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ജോയിൻ്റ്, ഇതൊക്കെ കണ്ടോണ്ട് ഇവിടെ വന്നാ മതിയോ, പോകണ്ടേ. പോയേക്കാം പോയേക്കാം, ഉച്ചയായി പോയി, ഉച്ചയായി പോവാന്നാ. എന്റെ കൂടെ പോരെ, ഇറക്കി വിട്ടേക്ക്, ഇറക്കോ എടുത്തോ. എന്നോട് സൂചി ചോദിക്കാം, നിങ്ങൾ എന്തിനാ വണ്ടി നിർത്തിയെന്ന്? അതിനാ ക്യാമറാമൻ വന്ന് കേറണ്ടേ, കേറാ എനിക്ക് പോകാൻ പറ്റുമോ? ആ മറന്നു പോവല്ലോ, സ്വന്തം ആള് മുന്നേ പോയല്ലോ. ഞാന് കുഞ്ഞുങ്ങളെ ട്യൂഷൻ വയ്ക്കാൻ പോകും, കുഞ്ഞുങ്ങളെയും രാമക്കുട്ടിയും വണ്ടിയിലുണ്ട്. അപ്പൊ കൊണ്ട് നടക്കാൻ ഒരു പൂച്ച കിടക്കും, അപ്പൊ ഈ സൈഡിൽ കൂടി വേറെ വണ്ടി ഇറങ്ങുന്നത് എടുക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നാ പൂച്ചക്കുഞ്ഞിനെ മാറ്റിയിട്ടിട്ട് നീ വണ്ടി കയറാൻ പറഞ്ഞു, അല്ല ജീവനുണ്ടെന്നേ, അവിടെ തന്നെ നിക്കോ ഫോൺ അടിച്ചിട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവൻ എന്ത് ചെയ്തു, ഞാൻ മാറ്റാൻ തന്നെ വേഗം ഇറങ്ങി, ഞാൻ എന്തേലും വണ്ടി എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ കുഞ്ഞിക്കുള്ള അമ്മ ഇത് ചേട്ടാച്ച കേറില്ല, പുറകെ ഓടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാശ്മീറൊക്കെ പോകണ്ടെങ്കിൽ നമുക്ക് NH 44 ഇതിലെ തിരിഞ്ഞു പോകും, ഇത് എവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകണം. ആ ഈ വഴി ലെഫ്റ്റിലേക്ക് പോകണം. ഇതുണ്ടോ, നേരെ പോയാൽ ഇത് ജബൽപൂര. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ആ പാലം കയറി ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് ഇപ്പം പഞ്ചാബിനോ കാശ്മീരൊക്കെ പോകുന്നെങ്കിൽ NH 44 ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. ഇതോ ഈ വഴി, അവിടെ ബോർഡൊന്നും ഇല്ല, നല്ലൊരു ബോർഡ് അവിടെ. ഇതുണ്ടോ, അവിടെ നിന്ന് വരുന്ന വഴിയാണ് ഇത്, ഇങ്ങോട്ട് വരുന്ന 44 മോളിൽ കൂടെ പോകുന്നത്. അങ്ങനെ ഇറങ്ങി ഇത് ഉണ്ട്, ഇങ്ങനെ ഇറങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം വരുന്നേ. അപ്പം ശരിക്കും ഈ NH 44 ഇപ്പം ഈ NH കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേ NH 44 ആക്കുന്നതിന് മുമ്പ് NH 7 ആയിരുന്നു, കന്യാകുമാരി വാരണാസി ആയിരുന്നു. ആ റോഡാണിത്, ആ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിപ്പം ഈ NH 7 നമ്പർ മാറ്റി NH 44 ആക്കുകയും ചെയ്തു, അത് ശ്രീനഗറിലേക്ക് ആക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ വഴി അതിലേക്ക് കയറി പോകുന്നത്. ഇപ്പം നമ്മൾ ഈ പോകുന്ന പഴയ NH 7, ഇപ്പോൾ ഇത് NH 34 ഇതിൻ്റെ നമ്പർ, ഇത് ജബൽപൂര് 85 കിലോമീറ്റർ. അപ്പം ഇപ്പം ഈ വഴി
NH7 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ NH34. ഈ ഹൈവേകളുടെ എല്ലാം നമ്പർ മാറ്റിക്കൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. ഏതാണ് ഇതെല്ലാം പഴയ പോലെ അല്ല, ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാണേലേ വലിയ മഴയൊന്നും പെയ്തില്ലെങ്കിലും പിന്നെ ചൂട് കുറഞ്ഞു നല്ലപോലെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാറ്റൽ മഴയാ. നല്ല കാലാവസ്ഥയല്ലേ, ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്ത. ആ വെള്ളത്തിനൊക്കെ എന്നെ തണുപ്പായിരുന്നു രാവിലെ കുളിച്ചിട്ട്. ഈ വീടൊക്കെ ഇച്ചിരി പൊക്കപ്പുറത്തല്ലേ ഇരിക്കുന്നത്. ഇത് മഴയൊക്കെ പെയ്തൊക്കെ പുല്ലൊക്കെ ആയിട്ടാ നിക്കുന്നെങ്കിൽ നല്ല രസമാ. മരങ്ങളും ഒക്കെ ആയിട്ട് ഈ സൈഡ് ലക്നാഡൗൺ ടൗൺ അല്ലേ. ആ അതെ അതെ, ഇലക്ട്രിക് സൈഡ് ഹൈവേകളും ബൈപ്പാസുകളും ഒക്കെ ഇഷ്ടം പോലെ വന്നതുകൊണ്ടേ നമ്മൾ ഒരു ടൗണും ടച്ച് ചെയ്യണ്ട. ടൗൺ എല്ലാം ഹൈവേന്ന് 2, 3, 4, 5 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ വണ്ടി പെട്ടെന്ന് നല്ലപോലെ ഓടിയെത്തും. അതുപോലെ വേറൊരു പ്രശ്നമുണ്ട്, ഒരു സാധനം മേടിക്കാനും ഒന്നും കിട്ടില്ല. അത് പറ്റത്തില്ല, ഒരു റൂം നോക്കിയാൽ കിട്ടത്തില്ല, അതെല്ലാം ടൗണിലോട്ട് പോയാലേ കിട്ടുള്ളൂ. അതല്ല, റൂം ഇന്നലെ എന്തായാലും തപ്പിയാ, ഇവരും പിന്നെ പോയിട്ട് കണ്ടില്ല. പിന്നെ നമ്മൾ നോക്കി നോക്കി വന്ന അത് കണ്ടത്. അതുമല്ല, അത് കാര്യം നല്ല പൈസ മുടക്കി പണിതേക്കുന്ന ബിൽഡിംഗ് ആണ്, പക്ഷെ ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്നും മെയിൻ്റെനൻസ് ഒന്നും നല്ലപോലെ ചെയ്യാതെ ഒരു പേര് നല്ല അടിപൊളി റൂമും എന്നാ വലിയ ബാത്റൂമും ഒക്കെ റൂമും. അതെ അതെ, ടാറിംഗ് അല്ല, ഇത് കോൺക്രീറ്റാ. ഓ അങ്ങനൊന്നുമല്ല, കുറെ ഏരിയ ചിലപ്പോൾ കോൺക്രീറ്റ് ആയിരിക്കും, പിന്നെ ടാറിംഗ് ആയിരിക്കും. അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്, വിശാലമായ ഏരിയ. ഈ കോൺക്രീറ്റ് റോഡിലേ ടാറിങ്ങിൽ പോകുന്ന അത്ര യാത്ര സുഖമില്ല, കുലുക്കോ വണ്ടി അങ്ങോട്ട് ഉരുളുകയല്ലോ. കൃഷി എല്ലാം കഴിഞ്ഞോണ്ട് എന്തൊരു ഏരിയ കിടക്കുന്നത്. കടല് കാണുന്ന പോലെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ലോറി ലൈഫ് രസമാണ്. കഷ്ടപ്പാടുണ്ട്, അപ്പം ഈ യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണാനുള്ള താല്പര്യം കൊണ്ട് കഷ്ടപ്പാടിനെ നമ്മൾ മറക്കും. അതെ, ഇതിന്റെ കഷ്ടപ്പാടൊന്നും അറിഞ്ഞില്ല, അതുകൊണ്ടാണ് അവിടെ പോയി. നമ്മള് ആദ്യം വരികയല്ലേ, അതുമല്ല നമ്മളവിടെ ലോഡ് കയറ്റാൻ നിസ്സാര കയറി കയറ്റാൻ പോയി. അന്ന് കയറ്റിയില്ല, അവിടുത്തെ കണ്ടായിരുന്നു ആ ചൂടും പൊടിയും. അന്ന് അവിടെ കിടന്നു ഇനി പിന്നെ പിറ്റേ ദിവസം, അതാണ് ബുദ്ധിമുട്ട്, വേറൊന്നുമല്ല. ആ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പം ഫുഡ് കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ലാത്ത സ്ഥലത്തായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുള്ളൂ. പിന്നെ അതൊക്കെ നമ്മൾ അതും നമുക്കൊരു ആഘോഷമാക്കാൻ പറ്റും, അങ്ങനൊരു മൈൻഡ് വേണം. പിന്നുണ്ടല്ലോ, നമ്മൾ കുറച്ച് നാൾ വണ്ടി കൊണ്ടൊക്കെ നടന്നു കഴിയുമ്പം ഇതിങ്ങനാണ്, ഇത് നമ്മൾ അതിലിങ്ങി ആരെയും പഠിച്ചിട്ട് കാര്യമില്ല, ഇതിങ്ങനെ നടക്കുള്ളൂ. പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ ചെല്ലുന്ന സ്ഥലത്ത് ഇപ്പൊ അങ്ങോട്ട് ചെന്ന് ലോഡ് കയറ്റി പോകാന്ന് കൊണ്ട് ചെല്ലല്ലേ, അവിടെ ചെല്ലുമ്പോ ലോഡ് കയറ്റുകയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ അവിടെ കിടക്കാം, ആ ഒരു കാഴ്ചപ്പാടിലേ ചെല്ലാവുള്ളൂ. അതുപോലെ ലോഡ് ഇറക്കാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ ഉടനെ ഇങ്ങനെ ഇറക്കി കിട്ടണമെന്നൊന്നുമില്ല, അവിടെ ചെന്നിട്ട് നോക്കാം, ഇറക്കുവാണെ ഇറക്കി, ഇല്ലെങ്കിൽ അവിടെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് അവിടെ കിടക്കുക, ആ ഒരു മൈൻഡിലേ ചെല്ലാവുള്ളൂ. ഞങ്ങളും സൂര്യയുടെയും രാജേഷ് ബ്രോയുടെയും ഒക്കെ സമയം ക്ലിയർ ആണ്, നല്ല കാലാവസ്ഥയാണ്. റേഞ്ചൊക്കെ കുറവായിരിക്കും ഇനിയിപ്പം ചിലയിടത്തൊക്കെ, അല്ലെങ്കിൽ നമ്മളാ നിന്നിടത്തും റേഞ്ച് കുറവായിരുന്നു. ചെറിയൊരു കേട്ടോ ഇങ്ങോട്ട് വരുമ്പം ഇതേണ്ടോ, ഇത് ഒരു നദി ആയിരുന്നു കേട്ടോ, വരണ്ട് ഉണങ്ങി കിടക്കുന്നുണ്ടോ, തുള്ളി വെള്ളം പോലും ഇല്ല. അതെ അതെ, ഒത്തിരി പഴയ ഓടാ കേട്ടോ, ഇപ്പൊ ആ സൈസ് ഓടുകളൊന്നും ഇല്ല. ഇതുണ്ട് അവിടെ മധ്യപ്രദേശിലെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ സൈസ് ഓടുകൾ കണ്ടിട്ടുള്ള. താഴോട്ട് നോക്കിയാ സൂര്യ, നല്ല രസമില്ല വീട് കാണാം. എല്ലാം പൊക്കം കുറവാ, പൊക്കം കുറഞ്ഞ് പ്രത്യേക ഓടും. ആ വീടൊക്കെ എത്ര വർഷം പഴക്കമുള്ള വീടായിരിക്കും, രണ്ടു നില കേട്ടോ അതേ ആ കാണുന്ന വീട്. ആ അത് ഇങ്ങോട്ടെ മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുക, അതുകൊണ്ട് ചാണകവരളി ഉണ്ടോ, അവര് വെച്ചേക്കുന്നത്. എന്നിട്ട് അകത്ത് ഉണങ്ങിയത്, എന്നിട്ട് അത് ചാണകം തേച്ച് പിടിപ്പിച്ചേക്കുക, അപ്പൊ മഴ പെയ്താലും അകം നനയല. ഇപ്പൊ ഇത്ര ഇന്നലെ വന്ന പോലെ ഒന്നുമുള്ള സ്ഥലമല്ല ഇങ്ങോട്ട്, ഒരു വ്യത്യാസമായിട്ട്. അതാ ഓരോ സ്ഥലവും ഒരുപാട് വ്യത്യാസം, ഓരോ സ്ഥലങ്ങളും
അന്ധേരെ കാണാൻ കിടക്കുന്ന ഇന്ത്യ. സത്യമായിട്ടോ, ഇന്ത്യയിലെ ഉള്ള പോലെ വൈവിധ്യം വേറൊരു രാജ്യത്തും കാണുകയല്ല. ഇതൊരു മൺവീട കണ്ടല്ലേ, പൊക്കേ ഇല്ലോട്ടോ ആ വീടിനൊന്നും. അതെ, അവിടെ ഒരു ഗോശാലയൊക്കെ ഉണ്ട്, ചുറ്റൊക്കെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. വരുന്നോ? വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ നടന്ന് കണ്ടിട്ട് വാ. ഇത് പിന്നെ അമ്പലവും ഗോശാലയും കൂടിയാണ്. അപ്പം കിട്ടുന്ന 350 പശുക്കളുണ്ട്, 350 350 പശുക്കളുണ്ടെന്ന് ഇവിടെ ഗോശാലല്ലേ. ഗോമാതാവ് നമുക്ക് കണ്ടിട്ട് വന്ന പശുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളാ. പീനക്കേലി പനി അതാ എത്ര എണ്ണം? ഇതാ ഗായ 239. എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബായ്. സാൻഡ് എന്ന് പറഞ്ഞ സാൻഡ് രണ്ടെണ്ണേ ഉള്ളു. അത് കാളയാ? കാള കാള ജെന്റ്സ് കുറവാ, ഞങ്ങള് ലേഡീസ് ആണ് കൂടുതലും. അതെ, അതല്ലല്ലോ, അതെ അല്ലേ, നമ്മുടെ ഫാമിലിയിലും അങ്ങനെ തന്നെയാ. ഇതുണ്ടോ? ദേശി നാടൻ നാടൻ എല്ലാം ചെറിയ പശുക്കളാണ്. നോക്കി ചൈൽഡ്സ് പിള്ളേരെ മൊത്തം. രണ്ടോ താമിക്കുട്ടി മാമ കണ്ടോ? ഏ മാമ കാരണം കേട്ടോ, 4 ദിവസമായല്ലോ. 4 ദിവസമായല്ലോ സൂര്യ കണ്ടപ്പോഴാണ് നിങ്ങളെല്ലാം ഓടുക. നമ്മളെ രാജസ്ഥാനിൽ കണ്ട പോലെ ഒന്നും അല്ലേ. ഇതെല്ലാം ഈ പശുക്കളെല്ലാം മെലിഞ്ഞ് തീറ്റയൊക്കെ കുറവാണ്. അതുകൂടെ ആയിരിക്കും ഇത് മൊത്തമേ കറക്കുന്ന പശുക്കളായി ഇതിനകത്തേക്ക്. ഇത് മൊത്തം ചെറിയ പശുക്കളാ അല്ലേ. സൂര്യ ഇതിനെ ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് പോയാലോ, നിങ്ങൾ നോക്കിയോളാവോ വീട്ടിലെ? വേണ്ടേ അതിനെ? ആ ഇത് കണ്ടോ, ഇതെല്ലാം കുഞ്ഞുങ്ങളാ കേട്ടോ. എല്ലാത്തിനെയും കെട്ടിയിട്ടേക്ക് ഒരു സൈഡിൽ കൂടെ തന്നെ. ഇതെല്ലാം നാടൻ പശുക്കളാണ്. ആ ഇതുണ്ടോ, തൊടണോ? ഏ ഒന്ന് തൊട്ട് മാമ, ഒന്ന് തൊട്ട് നോക്കട്ടെ. കുഞ്ഞു പശുക്കളുണ്ട് കേട്ടോ, ഇപ്പൊ ഉണ്ടായതാ, രണ്ടാം മൂന്ന് ദിവസമൊക്കെ ആയതുള്ളു. എല്ലാം തൂത്ത് വാരി ഇട്ടേക്കുന്ന കേട്ടോ. ഇത് നമ്മളെ വണ്ടിയിലെ കൊണ്ടിരുന്ന കച്ചിയല്ലേ, കൃഷിയൊക്കെ കഴിയുമ്പോ അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി മെഷീനിലെ കട്ട് ചെയ്ത് കൊണ്ടിരുന്നേ. ഉപ്പ് കല്ലല്ലേ വലിയ, അതിങ്ങനെ ഇട്ട് കൊടുത്തേക്ക്. ഇടക്കിടക്ക് ഇതുങ്ങൾ വന്ന് നക്കി നക്കി ബി ഓരോ അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല ഈ ഉപ്പേ. ഇതുണ്ടോ, ഇത് ഗോതമ്പിന്റെ കച്ചി ആയത്. ആ ഇത് ഗോതമ്പിന്റെ അല്ലേ, മറ്റേതാണ്ട് പരിപ്പിന്റെ അതിന്റെയോ അകത്ത് കിടന്ന്. ആ സ്റ്റോക്ക് ചെയ്യണം, അതായത് കൃഷിയുടെ സമയത്തല്ലേ ഉള്ളിത്. അന്നേരം അതായത് നമ്മൾ ഈ നമ്മുടെ വീഡിയോക്കകത്ത് കണ്ടിട്ടില്ലേ, വലിയ ട്രാക്ടറുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനം അതിതാ. ഇതേണ്ട, ഇതെല്ലാം ഇതെങ്കിൽ കുടിക്കാൻ വേണ്ടി വെള്ളം ഇട്ടേക്കുന്ന ടാങ്കിൽ. ഇതെല്ലാം നമ്മുടെ അരിയുടെ നെല്ലിൻ്റെ കച്ചിയാണ്. ആ വൈക്കോല്. ഇതുണ്ടോ, ഇതിൻ്റെ ഒരു കാല് പോയതാ. ഇതൊക്കെയല്ല വണ്ടി ഇടിച്ചോ വണ്ടി കയറിയോ എല്ലാം ഒക്കെ ആയിരിക്കും. ഇതുണ്ടോ, ഇത് നോക്കി, ഇത് ഇന്നലെ ഉണ്ടായതാണ്. കണ്ടോ ഇതുണ്ടോ, അയ്യോ എന്ത് രസമാണ്. ഇതുണ്ടോ, ഇത് മിനിങ്ങാന്ന് കണ്ടുണ്ടായിരുന്നു, രണ്ടു മൂന്ന് ദിവസമായല്ലോ. കണ്ടോ മാമ, കണ്ടോ മാമക്കുഞ്ഞ. അതെ, ചപ്പാത്തി വില പരത്തി വെച്ചേക്കുന്നത് ഇത് കത്തിക്കാൻ വേണ്ടിയാ. നമ്മള് വിറക് കത്തിക്കുന്ന പോലെ ഇത് കത്തിക്കും ഇവിടെ. ആ ഇത് ഉണങ്ങി കഴിയുമ്പോ ചാണകം നല്ല ചൂടാ. ആ അതെ, അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ പരത്തിയിട്ട് ഉണക്കിയെടുക്കുക. ശ്രീങ്കേരി പുരി ചാർ ജഗ ചാർ സ്ഥാന.
ബ്രഹ്മകിസ്ഥാൻ കേരള കാലടി കാലടി കാംകോട്ടി മഠ് കാഞ്ചി കാംകോട്ടി മഠ് കേരള കേരള കാലടിയില് ശങ്കരാചാര്യ നമ്മുടെ സ്വന്തം ആള് മൈ ഗുരു ശങ്കരാചാര്യ ശിഷ്യനാട്ടോ. അപ്പൊ നമ്മളെ മധ്യപ്രദേശിലെ ഗോശാലയൊക്കെ കണ്ടു. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനങ്ങളിൽ കൂടെ ഒക്കെ ചെല്ലുമ്പോഴേ അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആഹാ, വന്ന അന്നേരം ഫോൺ എടുത്ത് കൈ കൊടുത്തോ. ആ അല്ലേ, വഴക്കുണ്ടാക്കും അല്ലേ അമ്മയെ കാണുന്നത്. അവിടെ കുഞ്ഞിക്കളെ ഇങ്ങോട്ട് ഓടി വന്നായിരുന്നല്ലോ, കുഞ്ഞിക്കളെ വിളിച്ചോണ്ട് പോയല്ലോ. ആ അതെ, അപ്പനെ കൊച്ചിനെ നോക്കാൻ കഴിയല്ലോ, കുഞ്ഞിക്കളെ അമ്മ നോക്കിക്കോളൂ. തിരിച്ചു വിളിച്ചോണ്ട് പോയേക്കാം, അരമണിക്കൂർ പോയി അല്ലേ. പക്ഷേ എനിക്കിതൊക്കെ പുതിയൊരു കാഴ്ച ആദ്യമായിട്ടല്ലേ കാണുന്നത്. നമ്മള് വീഡിയോ കാണുമ്പോ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോഴേ ചെറിയ ഗ്രാമമാണ്. ഇതിങ്ങനെ ഓരോ കൃഷി സ്ഥലത്തുനിന്നേ ഇങ്ങനെ കൊണ്ടുപോന്ന. സൂര്യൻ അങ്ങോട്ട് നോക്കി, ഇതുണ്ടോ? കൊയ്ത്ത് കഴിഞ്ഞ പാടം, സ്വർണ്ണ കളർ അല്ലേ. അതെ അതെ, സാധാരണ നമ്മുടെ നെല്ല് വിളഞ്ഞു നിക്കുമ്പോഴാണ് സ്വർണ്ണ കളർ. എന്തോ ഒരു സ്ഥലമല്ലേ ഇങ്ങനെ അല്ലേ. പാർബത്തി ഇവിടെയൊക്കെ എല്ലായിടത്തും കുഴൽക്കിണറുണ്ടല്ലേ, എല്ലാം വിറ്റത്തും. ഇവിടെ ഇച്ചിരി വെള്ളം കുറവുള്ള ഏരിയയായി വന്ന തോന്നേ. വെള്ളം കുറവുള്ള ഏരിയ തോന്നുന്നത്, അതുമല്ല പാറ കൂടുതലും. നമ്മൾ അതുമ്പോ വന്ന സ്ഥലമൊക്കെ പാറയാ, മണ്ണായം കുറവാണ്. എന്നാ പാറയാണെങ്കിലും കൃഷി ചെയ്യും ഇവിടെ. കൃഷിയുണ്ട്, അതെല്ലാം വീടാ കേട്ടോ. അങ്ങോട്ട് നോക്കി, ഒത്തിരി വീടുകളുണ്ട് അവിടെ കേട്ടോ. അയ്യോ നല്ല രസമല്ലേ. എല്ലാം ഓടാ, ഓടിട്ട വീടുകളാ. പിന്നത്ത് എവിടെയെങ്കിലും കയറാം നോക്കാം. അതൊക്കെ ഒത്തിരി നടന്നു പോകണം, റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. വെയിലും തെളിയുന്നുണ്ട്, മഴയും ചാറുന്നുണ്ട്. കുറുക്കൻ്റെ കല്യാണമായിരിക്കും കേട്ടോ. ആ ഭാഗം മൊത്തം വീടുകളാ, ഓടിട്ട വീടുകളാ കൂടുതലും. ആ ഇങ്ങോട്ട് മഴ ചാറുകയാണല്ലോ. എങ്കിലും ചെറിയ ചാറ്റമഴയേ ഉള്ളൂ, പക്ഷേ ചൂടില്ല. സൂര്യ കാഴ്ച കാണുന്നുള്ളു. വണ്ടി ഓടിക്കാൻ പറയായിരുന്നു വേണമെങ്കിൽ. ആ ഈ വണ്ടിയിൽ ഇരുന്നാലും എനിക്ക് കാഴ്ച കാണാൻ പറ്റുമോ? ആ വണ്ടിയിൽ ഇരുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. പിള്ളേരുണ്ട്, കെട്ടിയവരുണ്ട്, ഓടിക്കുവാണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. കുറച്ചേരം സമാധാനം കിട്ടൂലോന്ന് പറഞ്ഞു ഇത് വീട്ടിലെന്ന് ആക്കിയിട്ട് നമ്മളോട്. അതാ വെറുതെ അല്ലേ ഇടയ്ക്ക് പോയിരുന്നോട്ടെ. നല്ല മഴ പെയ്യട്ടെ, ഉണക്കപ്പുല്ലൊക്കെ മാറിയിട്ട് നല്ല പച്ചപ്പുല്ലൊക്കെ ആകട്ടെ. ആ മണ്ണയിലോട്ടൊക്കെ ആ മഴത്തുള്ളി വീണപ്പോ അല്ലേ. അങ്ങോട്ട് നല്ല മഴയാന്ന് തോന്നുട്ടോ. നല്ലപോലെ അങ്ങ് മഴ പെയ്ത് അങ്ങ് പോയാ മതി, അപ്പൊ കുഴപ്പമില്ല. ആ ഇതാണ് ട്രക്ക് ലേബൈ. അപ്പൊ വണ്ടി അവിടെ വേറെ നമുക്ക് നിർത്താൻ സ്ഥലമില്ലല്ലോ. ഇവിടെ നിർത്താം, ചിലടത്തൊക്കെ വാഷ്റൂം ഒക്കെ ഉണ്ട്. മിക്കാറുള്ളടത്ത് ഈ ട്രക്ക് ലേബൈ ഇങ്ങനെ വണ്ടി ഇടാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വാഷ്റൂം ഒക്കെ ഉള്ളത് നല്ലത് കുറച്ചൊക്കെ ഉള്ളൂ. ആള് ക്ലീൻ ചെയ്യാനൊക്കെ ആളുള്ളടത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അല്ലാതെല്ലാം വെള്ളവും ഇല്ല, ഒന്നും ഇല്ലാതൊക്കെ. ഞാനോട്ട് ഇങ്ങോട്ട് നല്ല മഴയാണ്, ഒരു ബസ് പോകുന്ന കണ്ടപ്പോഴേ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര വെയില്, ഇവിടെ മഴ പെയ്തു പോലുമില്ല, ചാറി പോലും ഇല്ല. അതിർത്തി തിരിച്ചൊരു ചപയിന് ഇവിടെ കുറച്ച് പെയ്തിട്ടുണ്ടെന്നത് കണ്ണ് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കാറി ചെയ്തേക്കുന്നത് നനഞ്ഞ പോലെ തോന്നി അല്ലേ. ഇവരോട് മുന്നേ പോയി പച്ചക്കറി ഒക്കെ മേടിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. ആഹാ, ഗ്ലാസ് ഒക്കെ വെച്ചാണ് ഓടിക്കുന്നത്. ഇത് വനമാന്ന് തോന്നുന്നു. ഇതൊക്കെ തേക്കാ കേട്ടോ, കണ്ടോ. ഒരല പോലും ഇല്ലാതെ ഇലയെല്ലാം പൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. ഉണക്കമരങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, മധ്യപ്രദേശിലെ മെയിൻ ഒരു സ്ഥലമാണ് ഈ ജബൽപൂർ. അപ്പൊ ജബൽപൂരിന് ഇനി 53 കിലോമീറ്റർ, ഗംഗോത്രി ഡാം 1393 കിലോമീറ്റർ. ഇപ്പോഴേ ആ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴേ ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി പോയില്ലേ. എനിക്ക് മധ്യപ്രദേശോ വണ്ടിയോ വണ്ടിയാന്ന് തോന്നുന്നു. പുള്ളി വിളിച്ചു പറഞ്ഞു എന്നോട്, ഭയ്യാ വീഡിയോ ദേക്തമായിരുന്നു. വീഡിയോ എല്ലാം കാണുന്നുള്ളതാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയോണ്ട് കണ്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മളേ വീട്ടിലിരിക്കുമ്പോ ഇവരെ ഒരു ട്രിപ്പ് വിടാം, നല്ല പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് മഴയൊക്കെ പെയ്ത്. അന്നേരം ഇതിപ്പം
പിള്ളേർക്ക് ലീവ് ഉള്ളപ്പം നോക്കിയാൽ എപ്പോഴും വേനൽക്കാലമായിരിക്കും. അപ്പൊ അല്ലാതെ മഴക്കാലത്ത് വന്നാൽ മതി. മഴക്കാലത്ത് നല്ല രസമാണ്. ഈ വേനൽ സമയം അല്ലാതെ എപ്പം വന്നാലും ഒരു മൂന്നാല് മാസം, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ, ആ നാല് മാസം ഒഴികെ എപ്പോ വന്നാലും നല്ലതാണ്. അതെ, ഘാട്ട് പ്രാരംഭ. അപ്പോഴേ ഡ്രൈവറെ ധീരെ ധീരെ ചെലോ, ഇത് നല്ല ഘാട്ടാ കേട്ടോ, നല്ല കുത്തിറക്കോ. നമ്മൾ ആ വഴി പോയില്ലേ, നമ്മുടെ പെത്ത് വഴി പോയില്ലേ, അതുപോലുള്ള ഘാട്ടാ. ആ അതെ, ഇവിടെ സൂര്യ കൊണ്ട് ഓടിപ്പിക്കണ്ടായിരുന്നു, സൂര്യ ഘാട്ടിന്റെ ഓടിച്ചിട്ടില്ലായിരുന്നല്ലോ അല്ലേ. ഇവിടെ ഇത്രയും ഇങ്ങനെയുള്ള വഴിക്ക് ഓടിച്ചിട്ടുണ്ടോ? ഓടിക്കണ്ടായിരുന്നോ? നല്ല നല്ല പഠിക്കുന്നേ. എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് നമ്മള് കാശ്മീര് പോയപ്പോഴേ എല്ലാപൂര് ഘാട്ട് എനിക്ക് തന്നതാ. അതെ അതെ അതെ. അപ്പൊ നമ്മള് ഘാട്ട് ഇറങ്ങി താഴെ വന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ ഉള്ളത് നല്ല കട്ടിയുള്ള സാധന. അങ്ങ് അകലോട്ട് നോക്കിയാലേ നെല്ല് അവിടെ ഉണങ്ങാൻ ഇട്ടേക്കുന്നാണേ തോന്നത്തുള്ളൂ, സ്വർണ കളറിൽ. ആ മലകൾക്കെല്ലാം കണ്ടോ നീല കളർ. നമ്മള് ഗോതമ്പ് കാണാൻ നിർത്തി, ഇവർക്ക് ഗോതമ്പ് ഒന്നും കാണട്ടെ. അവര് കാണണ്ടെന്ന് കാണ പോന്നു. നമ്മളെന്തിനാ ചവിട്ടിയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് മുന്നേ കൊണ്ട് ചവിട്ടിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ ഇരുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, അയ്യോ ഇത് ഇവിടെ എല്ലാം ചാണകം കിടക്കുന്നു, അവരുടെ ചാണകത്തെ ചവിട്ടിയനി അവര് വഴക്ക് പറയുന്നു. ഞാൻ നോക്കിയിട്ട് ഓർത്ത് ചാണകം കാണുന്നുമില്ലായിരുന്നു, മണ്ണിളക്കിട്ടേക്കുന്നത്. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാ ഞാൻ, എനിക്കൊരു സംശയം ഉണ്ടോ, ഇതെല്ലാം ഗോതമ്പ് കൊയ്ത് വെച്ചേക്കുന്നത്, ഓരോ കെട്ടി കെട്ടി വെച്ചേക്കുന്നു. പക്ഷെ മഴ പെയ്താൽ ഇതെല്ലാം പോകുമല്ലോ അല്ലേ. മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതെ ബാ, അതുകൂടെ കാണാം. കണ്ടോ, സ്വർണ്ണ കളറ്. എന്നാ രസമല്ലേ, രസമാണ് നോക്കിയത്. പച്ചക്കളർ നിൽക്കുന്നതിന് ഒരു ഭംഗി, ഇങ്ങനെയല്ലേ സ്വർണ്ണ കളർ നിൽക്കുന്നതിന് വേറൊരു ഭംഗിയല്ലേ. ആ ഏരിയ മുഴുവൻ ഇനി ഇത് കൊയ്യാനുള്ള കേട്ടോ ഇവിടെ എല്ലാം. ഞാനൊന്നും പറഞ്ഞില്ല നല്ല ഉണക്കാനിട്ടേക്കുന്നാന്ന് തോന്നുന്നു അങ്ങ് അകലെ കാണുന്നത്, പക്ഷെ അത് മുഴുവൻ ഗോതമ്പാ, കൊയ്യാറായി നിൽക്കുന്ന അതാ കളറ്. നമ്മൾ ഇറങ്ങി വന്ന ഘാട്ട് അതേ അങ്ങ് കാണുന്നു. ആണ്ടോ, മഴ പെയ്ത തന്നെ ചെയ്യോ ഇവര് അല്ലേ. സൂര്യ ഇപ്പൊ പിടിക്കും, ആണ്ട ഒരു ഭാവി വരുന്നുണ്ട്. എന്നാ കാണാൻ ഇറങ്ങിയെന്നാ? അതെ ഭാവി വരുന്നുണ്ട്, ഇപ്പൊ പിടിക്കുന്നു. മിക്കവാറും രണ്ടുപേരെ ഇപ്പൊ പിടിച്ച് ഇവിടെ കെട്ടിയിടും, ഈ മരത്തെ കെട്ടും. അല്ലേലൊക്കെ പറയേണ്ടി വരും. ഞാൻ ഈ നിങ്ങളോട് വന്നല്ല കേട്ടോ. അപ്പൊ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.